എന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടവളല്ല. ഇവിടെ ചില ആളുകൾ ജാതക്ക് വരുന്നവരുണ്ട്, ചില സ്ത്രീകൾ, അതുപോലെ തന്നെ കൊടി കെട്ടാനായി ചില സ്ത്രീകൾ വരുന്നവരുണ്ട്, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. അതൊന്നും ഇസ്ലാം അംഗീകരിക്കൂല. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ ഉമ്മമാരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് അത്യാവശ്യത്തിനല്ലാതെ വന്നുകൂടാ. ഇനി വരുമ്പോൾ തന്നെ ശരീരം മുഴുവനും മറക്കാതെ, മുഖം മറക്കാതെ, ഔറത്ത് മറക്കാതെ, മാറി മറക്കാതെ വന്നുകൂടാ. നിങ്ങളെ റോൾ മോഡലായി നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മഹതിയില്ലേ? ഫാത്തിമത്തു സഹ്റാ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹുവിന്റെ വഫാത്താകുമ്പോ ഭർത്താവായ അലി റളിയല്ലാഹുവിനോട് നടത്തിയ ഒരുപാട് വസീയത്തുണ്ട്, പറയാൻ കരുതിയതാണ്. ഇപ്പൊ പറയാൻ നേരില്ലാതെ ഞാൻ ചുരുക്കാണ്. ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഉമ്മമാരും കൂടി ഉൾക്കൊള്ളണല്ലോ ഓരോ കാര്യങ്ങൾ. അത് അവസാനം വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഭർത്താവായ അലി റളിയല്ലാഹുവിനോട് ഭാര്യയായ ഫാത്തിമ ബീബി നടത്തിയ രണ്ട് വസീയത്തിൽ ഒന്നാമത്തെ വസീയത്ത്, ഭർത്താവേ, ഞാനങ്ങനെ ഞാൻ മരിച്ച വിവരം നിങ്ങൾ ഫ്ലാഷ് ചെയ്യരുത്, നിങ്ങളത് ബ്രേക്കിംഗ് ന്യൂസ് ആയി പ്രചരിപ്പിക്കരുത്. സുബ്ഹാന ജല്ല ജലാലുഹു, അപകടത്തിൽ മരിക്കുന്നവരെ ഫോട്ടോ ആണാണോ പെണ്ണാണോ നോക്കാതെ അവരെ ഔറത്ത് വരെ വെളിവാകുന്ന വിധത്തിൽ പുറത്ത് കാണുമ്പോ അതിന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ചില അഡ്മിന്മാർക്ക് വരെ പണിയില്ലല്ലോ. ബ്രേക്കിംഗ് ന്യൂസുമെന്നും പറഞ്ഞിട്ട് തോന്നിവാസം കാണിക്കാറില്ലേ? സർവ അഡ്മിന്മാരും ചിന്തിക്കും, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചല്ലോ ഇത് പറയുന്നത്, ചീത്തക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയാണ്. അല്ലാഹ് പൊറുക്കൂല. അത്തരത്തിലുള്ള അപകടത്തിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കാനുള്ളതല്ല. ഫാത്തിമ ബീവിയുടെ ഉപദേശം വസീയത്ത് എന്നാണ്, ഞാൻ മരിച്ചാൽ മരിച്ച വിവരം ഒരാളോടും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ പല അന്യ പുരുഷന്മാർ ചിലപ്പോ എന്റെ മയ്യത്ത് കാണാൻ വന്നേക്കും, എനിക്കതിഷ്ടമില്ല. ഓ അലിക്കയിലെ സത്യവിശ്വാസികളെ, ഇവിടെ ഒരു അന്യ പുരുഷൻ മരിച്ചാൽ ആ അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ സ്ത്രീകൾ വന്ന് ക്യൂ ആയി നിന്ന് കാണാറുണ്ടോ? ഉമ്മമാരെ, കണ്ണിലെ ഹറാമാണ് ചെയ്യുന്നത്. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ആ അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷന്മാർ വന്ന് കാണാറുണ്ടോ? കടുത്ത ഹറാമാണ്. അൽ ഐനാനി സിനാഹുമൻ നദുറു, അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷൻ നോക്കിയാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് നോക്കിയാലോ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഫാത്തിമ ബീവി പറയാണ്, എന്റെ മയ്യത്ത് ഒരാളും നോക്കിക്കൂടാ. എന്റെ കാരണം, എന്റെ ഹയാത്ത് കാലത്ത് പോലും ഒരു അന്യ പുരുഷനും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അലിക്കയിലെ പരിസരങ്ങളിലെ ഉമ്മമാരെ, പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഒരു അന്യ പുരുഷൻ പോലും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് വാലിന്റെ സദസ്സിലിരിക്കുന്ന ഉമ്മാക്ക് പറയാ കപ്പാസിറ്റി ഉണ്ടോ? ഇനി രണ്ടാമത്തെ ഉപദേശം വസീയത്ത് എന്താണ്? ഭർത്താവേ, ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്തിന് നിങ്ങൾ മറവ് ചെയ്യേണ്ടത് പകലിലല്ല, രാത്രി സമയത്താണ്. അതെന്റെ കാരണം, പകലിൽ ചിലപ്പോ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ച കഫം തുണി കൊണ്ട് പൊതിഞ്ഞ് ആ മയ്യത്തിന് നിങ്ങൾ കബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ മയ്യത്ത് കട്ടിലിൽ നിന്ന് പുറത്തേക്ക് മയ്യത്തെടുത്ത് കബറിലേക്ക് അങ്ങ് താഴ്ത്തുമ്പോ എന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ കട്ടി ചിലപ്പോൾ കഫന്തുണിയുടെ പുറത്തേക്ക് പ്രകടമായെന്ന് വരൂ. എന്റെ തൊലി കാണൽ മാത്രമല്ല, ആ തൊലിയുടെ കട്ടി പോലും പുറത്തേക്ക് പ്രകടമാകുന്നത് എനിക്കിഷ്ടമില്ല. ഓ ടൈറ്റ് ഫിറ്റ് പർദ ധരിച്ച് വലസുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ചെറിയ വിലക്ക് വാങ്ങാൻ കിട്ടുമെന്ന് കരുതിയിട്ട് ധരിച്ചാൽ കാലിന്റെ തൊടയുടെ ഭാഗങ്ങൾ മുഴുവനും, കട്ടി മുഴുവനും പ്രകടമാകുന്ന വിധത്തിൽ കാണിക്കുന്ന ലെഗിൻസ് പാന്റ് ധരിക്കുന്ന പെങ്ങളെ, ഫാത്തിമ ബീവിയുടെ വസീയത്ത് മനസ്സിലാക്കിയാൽ ടൈറ്റ് ഫിറ്റ് പർദ ധരിക്കാൻ മനസ്സ് വരുമോ? ലെഗിൻസ് പാന്റ് ധരിക്കാൻ മനസ്സ് വരുമോ? ആ വസീയത്ത് പാലിക്കണേ. ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞ ഒറ്റക്കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. മക്കളെ SSF ൽ പ്രവർത്തി